എടോ പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടത് ആകെ മൂന്നോ നാലോ ഫോട്ടോസാ എന്റെ തീസിസിന് വേണ്ടി അമ്മാ പണം എന്ത വേളിച്ചാമിക്ക് ഒരു പ്രശ്നയേ കിടയാതെ ஆனா இங்க ஓனர் கிட்ட பெர்மிஷன் வாங்காம நீங்க இந்த விண்வில் ஃபார்ம் குள்ள வந்ததே தப்பு ஓ பின்னே ஒன்னு போடு இவர இந்த விண்வில் ஃபார்ம் மட்டுமல்ல உள்ளது நான் வேற ஏதேங்கிறது நோக்கி கொள்ள கோபப்படாதம்மா அம்மா ஒரு நிமிஷம் இந்த ஏரியாவல மொத்தமா 4300 விண்வில் இருக்கு அந்த 4300 விண்வில்க்கும் ஒரே ஓனர் தான் நம்ம ஓனர் அவர்கிட்ட கேட்காம நீங்க எங்க போனாலும் எதுவும் பண்ண முடியாது ஈஷோயே இதுங்களோட நீ வான நிரீக்ஷணம் காட்டின்ட கதி என்னக்கு எங்கன தமிழ் പറഞ്ഞു മനസ്സിലാക്കും என்னம்மா சொல்ற ஷூ எடு தன்ன ஓனர் ஆரானேங்கிலும் ஒன்னு പറയടു மேடம் டோன்ட் வரி எங்க ஓனர் யாரனு நான் சொல்றேன் பாத்தீங்களா நம்ம தலைவரோட டைமிங் சொல்லி முடிக்கிறதுக்குள்ள வந்துட்டாரு உங்களை பாக்குறதுக்கு வெளியூர்ல இருந்து ஒரு அம்மா வந்திருக்காங்க வெளியூர் நம்மே அதாரடா குதிசிவள்ளி மாதாவே இவளோ நிக்கடா அவடே நீ யாரனோ நீ என்னடா இவட நீ என்ன இவட அது மீ ஃபேன்சி ட்ரெஸ்ல பொன்னார மோளே தான் தோணினி நீ தற்காலம் வண்டியிலோட்டு கேறு காரியங்களൊക്കെ நான் விசதமாயிட்டு പറയാം வண்டியிலோட்டு கேறன் வரட்டே அதின் முன்பு எனக்கு അറിയണം ஓட்டமொக்கலனக்கு கதி இல்லாத வடக்கம் வீட்ல ஈ தான் தோணி എങ്ങനെയാ இந்த உலகத்துக்கு தலைவராயது பண்ட 13ஆம்த வயசுல அம்மாயோட மால மோஷ்டிச்ச குட்டத்தினு தள்ளு மேடிச்சு நாடு விடா காளவண்டி கேறியவன் ஓ காளவண்டி அல்லடி கள்ளவண்டி ஆ ஏதோ ஒரு வண்டி கேறி போயவன் എങ്ങനെ இதுவரை எத்தி ஏதாலும் காரியங்களோட தொடக்கம் ஒரு வண்டிக்கு அகத்து நாயதுണ്ട് நீ தற்காலம் ஈ வண்டிக்கு அகத்து கேறு பாக்கி நான் பழியே പറയാം ஜாதகம் கொச்சுஞ்சினேதாயது கொண்டாயிருக்கும் ആദ്യ സ്റ്റോപ്പ് ഈ റോഡിലെ ഒരു കള്ള് ഷോപ്പ് ആയിരുന്നു നിമിത്തമോ നിയോഗമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവിടെ വെച്ച് ആദ്യമായിട്ട് മരിച്ചു മൺമറഞ്ഞു പോയ എൻ്റെ അപ്പനെ ഞാൻ ജീവനോടെ കണ്ടു അപ്പാ ഈ താന്തോണിയുടെ ഉത്തരവാദിയായ ദാവീദ് ലോപ്പസിനെ എന്നിട്ട് ആ അപ്പനിപ്പോ ഉണ്ട് ഓർമ്മകളുടെ കുറ്റബോധത്തിൽ സഹനത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഒരുപടി പുസ്തകങ്ങൾ എഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അന്ന് ആ അപ്പൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് അപ്പന്റെ മോൻ അപ്പനെ പോലെ വടക്കൻ വീട്ടിലെ പ്രതാപികൾക്ക് മുന്നിൽ തോൽക്കരുതെന്ന് സമ്പന്നനാകണമെന്ന് ആ വാക്ക് നെഞ്ചിലേറ്റി അവിടെ നിന്ന് തുടങ്ങി ജീവിക്കാൻ ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുടപ്പുകാരനിൽ നിന്ന് ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക് പിന്നീട് മാൽഡീവ്സ് ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരുപ്പുകാരൻ ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോൾ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക് ആ നഗരമാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പക്ഷേ സ്വപ്നങ്ങളുടെ പറദീസായ ദുബായിൽ ഞാൻ എത്തിപ്പെട്ടത് ദെഹ്റ ഫിഷ് മാർക്കറ്റിലാണ് അവിടെ വെച്ച് ഞാൻ എൻ്റെ നന്ദനെ കണ്ടു നന്ദനായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ സുഹൃത്ത് വഴികാട്ടി കൂടപ്പുറം എല്ലാം അങ്ങനെ മനസ്സിൽ ലാളിച്ചു വളർത്തിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചു തുടങ്ങി അപ്പന് വേണ്ടി സമ്പന്നനാകാനുള്ള ഒരു മകന്റെ കുതിപ്പുകൾക്ക് നന്ദനും കൂട്ടായി അങ്ങനെ എണ്ണം മറന്നുപോയ ദിനരാത്രങ്ങൾക്കിടയിൽ ഒരു രാത്രി കൊച്ചു എന്തോ പ്രശ്നമുണ്ട് നീ വണ്ടി തിരിക്കേ കൊച്ചു രക്ഷകനായിട്ടായിരുന്നു രക്ഷിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത് എന്നെനിക്കറിയില്ല ഹാഫിസ് അലി ഇബ്രാഹിം പ്രാണൻ തിരിച്ചു നൽകിയതിന്റെ പ്രതിഫലമായിട്ട് എന്റെ മുന്നിലേക്ക് വെച്ചു നീട്ടിയത് ഒരു പുതിയ ജീവിതമായിരുന്നു കൊച്ചുകുഞ്ഞിന്റെ ജീവിതകഥയോട് ഒരു കൗതുകം തോന്നിയതുകൊണ്ടായിരിക്കും കൂടെ നിൽക്കുന്നു എന്ന വലിയ മനുഷ്യൻ അന്നെന്നോട് ചോദിച്ചു
ലക്ഷ്യത്തിലെത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ ജീവിതം ജയിച്ചു കാണിക്കാൻ. അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ വലം കൈയായി. പ്രത്യക്ഷത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നുവെങ്കിലും നിയമത്തിന്റെ ഇരുവശങ്ങളിലുമായി ഗൾഫ് എമ്പാടും പടർന്നു കിടന്നിരുന്നു ഹാഫിസ് ഭായിയുടെ സാമ്രാജ്യം. മുഹമ്മദിന്റെ പുണ്യഭൂമിയിലെ വാഴ്ത്തപ്പെടാത്ത സുൽത്താനായിരുന്നു ഹാഫിസ് അലി ഇബ്രാഹിം. ബാപ്പയ്ക്ക് ഇതിന് തടസ്സം നിൽക്കാൻ എന്ത് അധികാരമാണ് ഉള്ളത്? മക്ക ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗങ്ങളാണ് ഞങ്ങൾ മൂന്ന് പേരും. ഇത് ഞങ്ങൾ കൊടുത്ത വാക്കാ. ഇത് നടക്കാതെ പോയ കോടികളുടെ നഷ്ടം മാത്രമല്ല സംഭവിക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും ഞങ്ങൾക്ക്. പറ്റാതാകണം, എന്നാലേ നീയൊക്കെ പഠിക്കൂ. കൊല്ലം കൊറേയായി ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരും. ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. അതിന് വേളങ്ങുതടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വന്തം ബാപ്പയായാലും മതിയടാ. വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ മൂന്ന് മക്കൾക്ക് സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ ഈ നിമിഷം. വന്നല്ലോ വിശ്വസ്തനായ വാലാട്ടി പട്ടി. കിളവൻ ചത്തൊടുങ്ങുന്നതിന് മുമ്പേ നാല് കാശ് സമ്പാദിച്ച ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ, കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ. അബന്ധം മെക്കാ ഷിപ്പിംഗിന്റെ ബാനറില് കറാച്ചിയിലേക്ക് ഒരു കണ്ടെയ്നർ RDX കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക ഹറാം പറന്നവന്മാര്. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യില് ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ. എന്താ എനിക്ക് പേടിയാവുന്നടാ. സ്വന്തം ബാപ്പയാണെന്ന് പോലും അവന്മാര് നോക്കില്ല. എന്തിനും മടിക്കാത്തവരാ. പേടിക്കാതിരിക്കുക കൊച്ചു, നീയില്ലേ കൂടെ പോരാത്തതിന് അയാളെ ദാനം കൊടുത്ത ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥനയും. ഹലോ ഭായ്. ചതിയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കൊലപാതക കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പേരിൽ 4 കൊല്ലം നരകിച്ചു ഞാൻ ദുബായ് ജയിലിൽ. 4 കൊല്ലം വേണ്ടി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ. ഒടുവിൽ തെളിയിക്കപ്പെട്ടതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായമായിരുന്നു. അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. പല വർഷങ്ങൾക്ക് മുന്നാടിയേ അവർ പുള്ളിങ്ങളെ പറ്റി അവർക്ക് തെരിഞ്ഞിരുന്നു. അതിനാലതാണ് അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് അവങ്ക പേർക്ക് അവർ എഴുതി വെക്കല. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ്. പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. വഴികാട്ടിയായ അച്ഛനും
വഴിമുടക്കിയായി വളർത്തു മകനും കൂടെയില്ലാതെ വന്നപ്പോ ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ മക്കൾ സ്വയം നശിക്കുകയായിരുന്നു. ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്. പക്ഷെ ഒടുവിൽ പിടിക്കപ്പെട്ടു ഇവിടെ ഇന്ത്യയിൽ വെച്ച്. തൂത്തുക്കുടി ഹാർബറിൽ വന്നിറങ്ങി 2 കാർട്ടൺ AK-56 റൈഫിൾസ് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു. ജീവപര്യന്തമായിരുന്നു അത്. പിന്നീട് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ 5 വർഷമായി ഇളവിയത് കിട്ടി. ഒരു കണക്കിന് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ ഇന്ന് എന്തുകൊണ്ട് നല്ല ദിവസമാണ്. ഹാഫിസ് ബായുടെ മക്കളുടെ 5 വർഷത്തെ ജയിൽവാസം ഇന്ന് അവസാനിക്കുകയാണ്. കൊച്ചുഞ്ഞെ, നിന്റെ അപ്പനെ എനിക്കൊന്ന് കാണാൻ പറ്റൂടാ? കാണും. നീ മാത്രമല്ല, വടക്കൻ വീട്ടിലെ എല്ലാ പ്രമാണിമാരും എന്റെ അപ്പനെ കാണും വൈകാതൊരു ദിവസം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ 6 വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ഒരു ഭാരം നാളെ ഇറക്കി വെക്കാൻ പോവുകയാണ്.